بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാഹ്. നമ്മൾ ഖുർആനിൽ അവസാനം പഠിച്ച സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ അലഖ്. മാഷാല്ലാ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുകളുടെ പേരാണ് സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യന. ഏതൊക്കെയാണ്? സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യന. എന്നാൽ എല്ലാവരും ഓതിക്കെ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ഇനി ബോർഡിലേക്ക് നോക്കിയേ, ഇതെന്താ എഴുതിയിരിക്കുന്നത്? മാഷാല്ലാ. ഇന്ന എന്നതിൽ നമ്മൾ പഠിച്ച വല്ല നിയമവും വന്നിട്ടുണ്ടോ? ഉണ്ട് ഉസ്താദ്. എന്താണത്? ഗുന്ന. മാഷാല്ലാ. എന്തുകൊണ്ടാണ് ഗുന്ന ചെയ്തത്? നൂനിന് ശബ്ദ വന്നത് കൊണ്ട്. ഖദർ എന്നതിൽ എന്തെങ്കിലും നിയമമുണ്ടോ? ഉണ്ട്. ഏതെല്ലാമാണ്? ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരമായത് കൊണ്ട് തനിപ്പിച്ച് ഉച്ചരിക്കണം. മാഷാല്ലാ. വേറെന്തെങ്കിലും ഉണ്ടോ? ദാലിന് സുക്കൂൻ വന്നത് കൊണ്ട് കൽക്കല ചെയ്യണം. സബാഷ്. ഈ രീതിയിൽ സൂറത്തിന്റെ അവസാനം വരെയും അടുത്ത സൂറത്തും നിങ്ങളുടെ ഉസ്താദുമാരെ ഓതി കേൾപ്പിക്കണം കേട്ടോ. ഇനി ഹിഫ്ല് സൂറത്ത് എടുത്തേ. ഹിഫ്ല് സൂറത്തിൽ സൂറത്തുൽ ആദിയാത് ഫുള്ള് നമ്മൾ കാണാതെ പഠിച്ചു. എല്ലാവരും തുടക്കം മുതൽ ഒന്ന് ഓതിക്കേ. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ أَفَلَا يَعْلَمُ إِذَا بُعْثِرَ مَا فِي الْقُبُورِ وَحُصِّلَ مَا فِي الصُّدُورِ إِنَّ رَبَّهُمْ بِهِمْ يَوْمَئِذٍ لَخَبِيرٌ. മാഷാല്ലാ. വളരെ നന്നായിട്ട് ഓതി. എല്ലാവരും നമസ്കാരങ്ങളിലും നമ്മൾ പഠിച്ച സൂറത്തുകൾ ഓതി പരിശീലിക്കണം കേട്ടോ. അടുത്തത് ഹിഫ്ല് ഹദീസ്. ഹിഫ്ല് ഹദീസിൽ 10 ഹദീസുകൾ മനഃപാഠമാക്കിയത് ഓർമ്മയുണ്ടോ? എന്നാൽ ഇന്ന് പുതിയ ഒരു ഹദീസ് പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം 2, ഹദീസ് 11. ഈമാനിയാത്. ഇദാ സഅൽത, ഫസ്അലില്ലാഹ്. ഇദാ സഅൽത, ഫസ്അലില്ലാഹ്. അർത്ഥം, അർത്ഥം. നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് ചോദിക്കുക. നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് ചോദിക്കുക. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ ഈ ഹദീസ് കൂടി പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി അസ്മാഉൽ ഹുസ്ന എടുക്കാം. അസ്മാഉൽ ഹുസ്ന പഠിച്ച അത്രയും എല്ലാവരും ഒന്ന് കേൾപ്പിച്ചേ. الملك القدوس السلام المؤمن المهيمن
മാഷാല്ലാ. ഇനി ബാക്കി കൂടി പഠിക്കാം. അസ്സമീഉൽ ബസീറുൽ ഹകമുൽ അദലുൽ ലത്തീഫ്. അസ്സമീഉൽ ബസീറുൽ ഹകമുൽ അദലുൽ ലത്തീഫ്. അൽഖബീറുൽ ഹലീമുൽ അദീമുൽ ഗഫൂർ. അൽഖബീറുൽ ഹലീമുൽ അദീമുൽ ഗഫൂർ. മാഷാല്ലാ. ഇതും കൂടി അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇൻഷാല്ലാ. മസായിലിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫർള് നമസ്കാരത്തിന് മുൻപും ശേഷവുമുള്ള സുന്നത്തുകളെ പറ്റിയും നമസ്കാരത്തിന്റെ റുക്നുകളെ പറ്റിയും പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? മാഷാല്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമസ്കാരത്തിന്റെ ഷർത്തുകളാണ്. എല്ലാവരും പറഞ്ഞേ, നമസ്കാരത്തിന്റെ ഷർത്തുകൾ. നമസ്കാരത്തിന്റെ ഷർത്തുകൾ. നമസ്കാരത്തിന് വെളിയിൽ, നമസ്കാരത്തിന് വെളിയിൽ ഏഴ് നിർബന്ധ കാര്യങ്ങളുണ്ട്. ഏഴ് നിർബന്ധ കാര്യങ്ങളുണ്ട്. അവയ്ക്ക് ഷർത്തുകൾ എന്ന് പറയുന്നു. അവയ്ക്ക് ഷർത്തുകൾ എന്ന് പറയുന്നു. ഒന്ന്, ഒന്ന് ശരീരം ശുദ്ധിയായിരിക്കുക. ശരീരം ശുദ്ധിയായിരിക്കുക. രണ്ട്, വസ്ത്രം ശുദ്ധിയായിരിക്കുക. രണ്ട്, വസ്ത്രം ശുദ്ധിയായിരിക്കുക. മൂന്ന്, ഔറത്ത് മറക്കുക. മൂന്ന്, ഔറത്ത് മറക്കുക. നാല്, സ്ഥലം ശുദ്ധിയായിരിക്കുക. നാല്, സ്ഥലം ശുദ്ധിയായിരിക്കുക. അഞ്ച്, നമസ്കാരത്തിന്റെ സമയം ആകുക. അഞ്ച്, നമസ്കാരത്തിന്റെ സമയം ആകുക. ആറ്, ഖിബ്ലയെ നേരിടുക. ആറ്, ഖിബ്ലയെ നേരിടുക. ഏഴ്, നിയ്യത്ത് ചെയ്യുക. ഏഴ്, നിയ്യത്ത് ചെയ്യുക. ശ്രദ്ധിക്കുക, പുരുഷന്മാരുടെ ഔറത്ത് പൊക്കളിന് കീഴ്ഭാഗം മുതൽ കാൽമുട്ടുകൾക്ക് താഴെ വരെയാണ്. സ്ത്രീകൾക്ക് മുഖവും മുൻകൈകളും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളെല്ലാം ഔറത്താണ്. മനസ്സിലായോ? ഈ പാഠം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി സീറത്തെടുത്തേ. സീറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ കുറച്ചുകൂടിയുണ്ട്. എല്ലാവരും ഉസ്താദ് വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ഇളയ മകനായ അബ്ദുള്ളയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്. അബ്ദുള്ള വിവാഹം ചെയ്തത് ആമിനയെയാണ്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനു മുമ്പേ പിതാവ് വഫാത്തായി. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം അതിരറ്റ സന്തോഷത്തോടെ വീട്ടിലെത്തി കുഞ്ഞിനെ ലാളിക്കുകയും കഅബയിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന് പേര് വെക്കുകയും കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദുആ എടുക്കുകയും ചെയ്തു. ഏഴാം ദിവസം അഖീഖ അറുത്ത് എല്ലാവരെയും ക്ഷണിച്ചു. മുഹമ്മദ് എന്ന് പേര് വെക്കുവാൻ കാരണമെന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പുത്രനെ ലോകം മുഴുവൻ സ്തുതിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാക്കുക തന്നെ ചെയ്തു. സ്വലാത്തു സലാമുകൾ അവിടുന്ന് വർഷിക്കട്ടെ. എല്ലാവരും ഈ പാഠം നല്ല രീതിയിൽ വായിച്ചു നോക്കുകയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചിട്ട് വരികയും ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വിഷയം എടുക്കാം. സൽസ്വഭാവ പാഠങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അഹങ്കാരം കാണിക്കുന്നവനെ അള്ളാഹു എങ്ങനെയാക്കുമെന്നാണ് പറഞ്ഞത്? മാഷാല്ലാ. അതുപോലെ ദുനിയാവിൽ തന്നെ ശിക്ഷ തരുന്ന പാപങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? വെരി ഗുഡ്. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, ഒരാൾ തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ അള്ളാഹു അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. അതായത് ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനോ ഏതെങ്കിലും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിനോ വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹു അവൻ്റെയും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് സഹായി ആയിത്തീരുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായി സർ.
അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം ആറിലെ കുറച്ച് പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു പദം ചോദിക്കാം. കാട്. കാടിന് എന്താണ് അറബിയിൽ പറയുക? ഗാബ. മാഷാല്ലാ. ഇനി അഗ്നിപർവ്വതത്തിന് എന്താ പറയുക? ബുർഖാൻ. മാഷാല്ലാ, എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ. ഇനി അടുത്ത ഒരു 5 പദങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. ഒന്ന്, പുരുഷൻ. പുരുഷൻ അറബിയിൽ പറയുന്നത് റജുൽ. പുരുഷൻ. സ്ത്രീയുടെ അറബി നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഇമ്രാ. ഓർമ്മയില്ലേ? ഇനി അടുത്തത് കൂട്ടുകാരൻ. കൂട്ടുകാരൻ അറബിയിൽ പറയുന്നത് സദീഖ്. കൂട്ടുകാരൻ, എല്ലാവർക്കും സദീഖ് ഇല്ലേ. അടുത്തത് ഷഖ്സ്. വ്യക്തിക്ക് അറബിയിൽ പറയുന്നതാണ് ഷഖ്സ്. വ്യക്തി. അടുത്ത നോക്കൂ, നമ്മുടെ പേരെഴുതുമ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ എഴുതാറുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ നാമം, അതിന് അറബിയിൽ പറയുന്നത് അൽ ഇസ്മുൽ അവ്വൽ. ആദ്യത്തെ നാമത്തിന് എന്താ പറയുക? ഫസ്റ്റ് നെയിം. അടുത്തത് ലാസ്റ്റ് നെയിം, അൽ ഇസ്മുൽ അഖീർ. അവസാനത്തെ നാമത്തിന് അറബിയിൽ പറയുന്നത് അൽ ഇസ്മുൽ അഖീർ. അപ്പോൾ ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കാം. പുരുഷൻ, കൂട്ടുകാരൻ, വ്യക്തി, ആദ്യത്തെ നാമം, അവസാനത്തെ നാമം. മാഷാല്ലാ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.